അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിൻ്റെ 120-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അൽ ഇഅ്ലാലു ബിത്തസ്കീൻ, സുക്കൂൻ കൊണ്ട് ഉള്ള ഇഅ്ലാല്. നമുക്കറിയാം അറബി ഭാഷയിൽ സ്വരം അഥവാ ഹർക്കത്തുള്ളത് ആയി പരിഗണിക്കുന്നത്, സ്വരമുള്ളതായി നാം പരിഗണിക്കുന്നത് ഫത്ഹ്, ഒരക്ഷരത്തിന് ഫത്ഹോ കസ്റോ ലമ്മോ നൽകപ്പെടുമ്പോഴാണ്, ആ അക്ഷരങ്ങളെയാണ്, ആ ഹർഫിനെയാണ് നാം ഹർക്കത്തുള്ളതായി അഥവാ സ്വരമുള്ളതായി പരിഗണിക്കുന്നത്. അഥവാ ഫത്ഹോ കസ്റോ ലമ്മോ നൽകപ്പെട്ട ഒരക്ഷരത്തിന് മാത്രമാണ് നാം ഹർക്കത്ത് എന്ന് പറയുന്നത്, ഫത്ഹിനും ലമ്മനും കസറിനും. എന്നാൽ ഹർക്കത്തില്ലാത്തതായി നിസ്വരം, സുക്കൂൻ നൽകപ്പെടുന്നതിനെ നിസ്വരം അല്ലെങ്കിൽ ഹർക്കത്തില്ലാത്തത് എന്നാണ് നാം പറയുക എന്ന് നമുക്ക് അറിയാം. ഹർക്കത്ത് അറബി ഭാഷയിൽ ഹർക്കത്തായി പരിഗണിക്കുന്നത് ഫത്ഹ് കസ്റ് ലമ്മ് എന്നാണ്. അതിന് മലയാളത്തിൽ സ്വരം എന്ന് പറയുന്നു, ഫത്ഹ് കസ്റ് ലമ്മ്. നിസ്വരം, സ്വരമില്ലാത്തത് അഥവാ ഹർക്കത്തില്ലാത്തത് എന്ന് പറയുന്നത് സുക്കൂൻ നൽകപ്പെട്ട അക്ഷരങ്ങളാണ്. ഒരക്ഷരത്തിന് സുക്കൂൻ നൽകപ്പെടുമ്പോൾ അത് നിസ്വരമാണ്, അത് ഹർക്കത്തില്ലാത്തതാണ് എന്ന് നമുക്ക് പറയാം. ഒരക്ഷരത്തിന് ഫത്ഹോ കസ്റോ ലമ്മോ നൽകപ്പെടുമ്പോൾ അത് സ്വരമുള്ളത് അഥവാ ഹർക്കത്തുള്ളത് എന്ന് നമുക്ക് പറയാം എന്നർത്ഥം. ഒരു പദത്തിൽ ഹർക്കത്തുള്ള നിലക്ക് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ, ഈ മൂന്നക്ഷരങ്ങൾക്കാണ് ഹുറൂഫിൽ ഇല്ല എന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. ഹർക്കത്ത് നൽകപ്പെട്ട നിലക്ക് ഹുറൂഫിൽ ഇല്ലത്ത് വരികയും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂൻ നൽകപ്പെട്ട ഒരു പ്രബലാക്ഷരമാണ് തൊട്ടു മുമ്പ് ഉള്ളത് എങ്കിൽ ആ അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾ തമ്മിൽ ചേഞ്ച് ചെയ്യുന്നു. അഥവാ സുക്കൂൻ നൽകപ്പെട്ട പ്രബലാക്ഷരത്തിൻ്റെ ഹർക്കത്ത്, ആ സുക്കൂൻ നാം ഇല്ലത്തിൻ്റെ അക്ഷരത്തിന് നൽകുകയും ഇല്ലത്തിൻ്റെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് നാം പ്രബലാക്ഷരത്തിന് നൽകുകയും ചെയ്യുന്നു എന്നർത്ഥം. അഥവാ ഒരു പദത്തിൽ ഹർക്കത്തുള്ള അലിഫോ വാവോ യാവോ വരികയും തൊട്ടു മുമ്പുള്ള അക്ഷരം പ്രബലാക്ഷരമാണ് അഥവാ ഇല്ലത്തിൻ്റെ അക്ഷരമല്ല എന്നാൽ അത് സുക്കൂനമാണ് എങ്കിൽ ആ അലിഫിൻ്റെയും വാവിൻ്റെയും യാവിൻ്റെയും ഹർക്കത്ത് എന്താണോ അത് ആ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് നൽകുകയും ആ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൻ്റെ സുക്കൂന് അലിഫിനും വാവിനും നൽകുകയും ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ഇഅ്ലാലു ബിത്തസ്കീൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 4 ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. യദൂമുൽ മുദ്ദു ബിൽ മുജാമല, സൽ പെരുമാറ്റത്താൽ സ്നേഹം നിലനിൽക്കുന്നു. യസീദു സുക്കാനു മിസ്റ കുല്ലാമിൻ, ഈജിപ്തിലെ താമസക്കാർ എല്ലാ വർഷവും അധികരിച്ചുകൊണ്ടിരിക്കുന്നു. കുത്തുന മിസ്റ ലഹുൽ മക്കാമുൽ അവ്വൽ, ഈജിപ്ഷ്യൻ പരുത്തിക്ക് ഒന്നാം സ്ഥാനമുണ്ട്. യമലിൽ വാജിബ റബ്ബത്തൻ ലാ മഖാഫത്തൻ, ആഗ്രഹത്തോടുകൂടി നീ കർത്തവ്യം നിർവഹിക്കുക ഭയത്തോടുകൂടിയല്ല. ഇജാൽ മാലക്ക മബദൂരൻ വളക്ക മസൂനൻ, നിന്റെ ധനം നീ ചെലവഴിക്കണം, നിന്റെ അഭിമാനം നീ സംരക്ഷിക്കണം. ഇജ്തനിബ്മായ റാഹുൽ ഉഖലാഉ മുഅയിബൻ, ബുദ്ധിമാന്മാർ ന്യൂനതയായി കരുതുന്ന കാര്യങ്ങൾ നീ വെടിയേറാൻ നീ ഉപേക്ഷിക്കണം. ഈ ഉദാഹരണങ്ങളിലെ യദൂമു, യസീദു, മക്കാമു, മഖാഫത്ത്, മസൂന്, മായിബ് എന്നീ പദങ്ങളാണ് ഇഅ്ലാലു ബിത്തസ്കീൻ നൽകപ്പെട്ട പദങ്ങൾ. അവ നമുക്കൊന്ന് പരിശോധിക്കാം. യദൂമു എന്ന ക്രിയ അജ്വഫ് വാവി ആയതിനാൽ അത് നസറ യൻസുറു ഗ്രൂപ്പിൽ പെട്ടതാണ്. യസീദു എന്ന ക്രിയ അജ്വഫ് യാഇ ആയതിനാൽ അത് ഗൊറബ യലിരിബു ഗ്രൂപ്പിൽ പെട്ടതാണ്. അതിനാൽ അവക്ക് സ്വരം നൽകിയിട്ടുള്ള രൂപം അഥവാ ഹർക്കത്ത് നൽകിയാലുള്ള രൂപം യദുവുമു, യസ്, ഇദു എന്നിങ്ങനെ ആവേണ്ടതാണ്. ദർബ യലിരിബു നസറ എൻസുർ ബാബിൽ വരുമ്പോൾ ദമ യദുവുമു നസറ എൻസുർ അങ്ങനെ മുതലയിലേക്കാക്കുമ്പോൾ യദുവുമു എന്നാണ്. സാദ യസ് ഇദു എന്നിങ്ങനെയാണ് ആവേണ്ടത്. എന്നാൽ ഈ പദങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹർഫ് ഇല്ലത്തിന് സ്വരം താങ്ങാൻ കഴിയാത്ത വിധം ദുർബലമാണ്. ഇല്ലത്തിൻ്റെ അക്ഷരത്തിന് ആ ഹർക്കത്ത് നൽകാൻ ഹർക്കത്ത്
താങ്ങാൻ കഴിയാത്ത വിധം ദുർബലമാണ്. പ്രബലാക്ഷരമാണ് ഹർക്കത്ത് സ്വീകരിക്കാൻ കൂടുതൽ അനുയോജ്യമായത്. സ്വരം സ്വീകരിക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യം എപ്പോഴും പ്രബലാക്ഷരമാണ്. അതിനാൽ യദ്വുമു വിലെ വാവിൻ്റെ സുക്കൂന് തൊട്ടു മുമ്പുള്ള പ്രബലാക്ഷരമായ ദാലിന് കൊടുത്തപ്പോൾ ആ ക്രിയ യദുമു എന്നായി. യസ് ഇതു യസ് ഇതു വിലെ യാവിൻ്റെ സുക്കൂന് സാവിന് കൊടുത്തപ്പോൾ ആ ക്രിയ യസീദു എന്നും ആയിത്തീർന്നു. ഈ ക്രിയയോട് സദൃശ്യമുള്ള ക്രിയകളാണ് യനാമു, യഹാഫു, യസീറു, യഈഷു, യസൂമു, യജൂദു എന്നീ ക്രിയകളെല്ലാം ഇത്തരത്തിൽ ദുർബലാക്ഷരങ്ങളുടെ സുക്കൂന് തൊട്ടു മുമ്പുള്ള പ്രബലാക്ഷരത്തിലേക്ക് നീങ്ങിയ പദങ്ങളാണ്. ഇനി മൂന്നും നാലും ഉദാഹരണങ്ങളിലെ മക്കാമ്, മഹാഫത്ത് എന്നിവ കവമ യഖ്വുമു, ഖവിഫ യഖ്വഫു എന്നീ ക്രിയകളിൽ നിന്നായതിനാൽ ആ രണ്ട് പദങ്ങളുടെയും മൂലരൂപം മഖ്വമു, മഖ്വഫത്ത് എന്നിങ്ങനെയാണ്. വാവിൻ്റെ സ്വരം സ്വരമില്ലാത്ത മുമ്പിലുള്ള പ്രബലാക്ഷരത്തിലേക്ക് നീങ്ങുകയും മഖ്വുമു, മഖൗഫത്ത് എന്നാവുകയും ചെയ്തു. സ്വാഭാവികമായും അവ മക്കാമ്, മഹാഫത്ത് എന്നായി തീരുകയും ചെയ്തു. എന്നാൽ ഇവിടെ മക്വമ്, മഹൗഫത്ത് എന്നിങ്ങനെ മൂലപദത്തിൽ വാവിൽ സ്വരമുള്ളതിനാലും തൊട്ടുമുമ്പ് ഹർക്കത്തിലുള്ള ഫതഹുള്ളതിനാലും അലിഫാക്കി മാറ്റണമെന്ന് നാം 117-ാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയും ഈ എഴലാൽ സംഭവിച്ചുവെന്ന് നമുക്ക് മക്കാമ്, മഹാഫത്ത് എന്നീ പദങ്ങളെ പരിഗണിച്ച് അത്തരത്തിൽ യോലാൽ സംഭവിച്ചെന്നും പറയാം. അഞ്ചാമത്തെയും ആറാമത്തെയും ഉദാഹരണങ്ങളിലുള്ള മസൂൻ, നോയിബ് എന്നീ പദങ്ങൾ യോലാലും യോലാലും ബിത്തസ്കിൻ രണ്ടും കൂടി വരുന്നത് കൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആ രണ്ട് ഉദാഹരണം ഞാൻ വിടുകയാണ്. അപ്പോൾ നാം ഈ പാഠത്തിൽ നാം പഠിച്ചത് ഒരു പദത്തിൽ ദുർബലാക്ഷരം സ്വരത്തോടെ വരികയും തൊട്ടു മുമ്പിൽ ഹർക്കത്തില്ലാത്ത പ്രബലാക്ഷരമാണ് എങ്കിൽ, അഥവാ സുക്കൂൻ നൽകപ്പെട്ട പ്രബലാക്ഷരമാണ് എങ്കിൽ ദുർബലാക്ഷരത്തിൻ്റെ ഹർക്കത്ത് പ്രബലാക്ഷരത്തിൽ നൽകി ആ പ്രബലാക്ഷരത്തിൻ്റെ സുക്കൂന് ദുർബലാക്ഷരത്തിന് നൽകുന്ന പ്രവർത്തനത്തിന് ഒരാളും പിത്തസ്കീൻ എന്ന് പറയുന്നു. കായികയിലേക്ക് നമുക്ക് കടക്കാം. ഇതാക്കാനുള്ള ഹർഫുൽ മുഅത്തല്ലു ഫി കലിമത്തിൻ മുതഹദ്ദിഖൻ വഖാന ഖബലഹു ഹർഫുൻ സ്വഹീഹുൻ സാക്കിനു സുക്കിനൽ മുഅത്തല്ലു ബിനഖ്ലി ഹർക്കതിഹി ഇലാ ഹർഫി സ്വഹീഹ് വൈസമ്മ ഹാദാ ഇഅ്ലാലു ബിത്തസ്കീൻ. ഒരു പദത്തിൽ ദുർബലാക്ഷരം സ്വരത്തോടെ വരികയും, അഥവാ ഒരു പദത്തിൽ ദുർബലാക്ഷരം ഹർക്കത്തോടെ ഫത്ഹോ കസ്റോ ദമ്മോ നൽകപ്പെട്ടു വരികയും തൊട്ടു മുമ്പിൽ സുക്കൂൻ നൽകപ്പെട്ട പ്രബലാക്ഷരമാണ് എങ്കിൽ ദുർബലാക്ഷരത്തിൻ്റെ സ്വരം അഥവാ ഹർക്കത്ത് പ്രബലാക്ഷരത്തിന് നൽകി പ്രബലാക്ഷരത്തിൻ്റെ സുക്കൂൺ ദുർബലാക്ഷരത്തിന് നൽകുന്ന പ്രവർത്തനത്തിന് ഒരാളും തസ്കീൻ എന്ന് പറയുന്നു. ഒരു പദത്തിൽ ദുർബലാക്ഷരം സ്വരത്തോടെ വരികയും തൊട്ടു മുൻപിൽ സ്വരമില്ലാത്ത പ്രബലാക്ഷരമാണെങ്കിൽ ദുർബലാക്ഷരത്തിൻ്റെ സ്വരം ഹർക്കത്ത് പ്രബലാക്ഷരത്തിന് നൽകി പ്രബലാക്ഷരത്തിൻ്റെ നിസ്വരം അഥവാ സുക്കൂൺ ദുർബലാക്ഷരത്തിന് നൽകുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന് ഒരാളും പിത്തസ്കീൻ എന്ന് പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ മീ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. അഹുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ സിയാങ്കണ്ടം.